നാളെ മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട മാറ്റമാണ് ഞാൻ പറയുന്നത്. സുബഹിനിസ്കാരം കഴിഞ്ഞാൽ എണീറ്റ് വീട്ടിലേക്ക് വരുന്നതിന് പകരം പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നമ്മൾക്ക് പാരായണം ചെയ്യാം. ഒരു അരമണിക്കൂർ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്താൽ ഒരു ജുസ് നമ്മൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കൂലെ? അത് കഴിഞ്ഞാൽ ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലാമല്ലോ. അത് കഴിഞ്ഞാൽ ഒരു 100 സ്വലാത്ത് ചൊല്ലാം. ഏത് സ്വലാത്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഏത് സ്വലാത്താണോ നിങ്ങൾക്കറിയുന്നത്, അപ്പോഴേക്കും സൂര്യൻ ഉദിക്കാനുള്ള സമയം ആവുകയാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് ഇശ്റാഖിന്റെ സുന്നത്തിനനുസരിച്ചാൽ അവൻ അല്ലാഹു നൽകുന്നത് പരിപൂർണമായ ഉമ്മയുടെ പ്രതിഫലമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങാതെ അല്ലാഹുവിന്റെ ദിക്രിൽ മുഴുകിയ ആളുകൾ, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്രിലും സ്വലാത്തിലും മുഴുകിയ ആളുകൾ, സൂര്യൻ ഉദിച്ച ഉടനെ 2 റക്അത്ത് ഇശ്റാഖിന്റെ സുന്നത്ത് നിസ്കരിച്ചാൽ പരിപൂർണമായ ഉംറയുടെ പ്രതിഫലമാണ് അല്ലാഹു അവർക്ക് നൽകുന്നത്. ഹജ്ജിന് പോകേണ്ട അല്ലെങ്കിൽ മക്കത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. പാസ്പോർട്ടിന്റെയോ വിസയുടെയോ സാമ്പത്തികമായി 5 പൈസ പോലും ചെലവഴിക്കാതെ, കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യാതെ, സഈ ചെയ്യാതെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം ദിവസവും സമ്പാദിക്കാനുള്ള ഒരു അവസരം നമ്മൾക്ക് നൽകുകയാണ്. നഷ്ടപ്പെടുത്തരുത് എന്റെ ചെറുപ്പക്കാരന്റെ സഹോദരങ്ങളെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിൽ വെച്ച് സുബഹിനിസ്കാരം കഴിഞ്ഞാൽ എണീറ്റ് വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങരുത്. നേരെ കിച്ചണിലേക്ക് പോകുന്നതിന് പകരം നമ്മൾക്ക് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാം. നമ്മൾക്ക് ഇസ്തിഗ്ഫാർ ചെല്ലാം, സ്വലാത്ത് ചെല്ലാം. സൂര്യൻ ഉദിക്കുന്നത് വരെ, സൂര്യൻ ഉദിച്ചാൽ 2 റക്അത്ത് ഇശ്റാഖ് നിസ്കരിച്ച് പിന്നെയാവാം കിച്ചണിലേക്ക് പോകുന്നത്, പിന്നെയാവാം ഉറങ്ങാൻ പോകുന്നത്. ആ ബറകത്തായ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തല്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടാറില്ല. എന്റെ ആ സുബഹിക്ക് ശേഷമുള്ള ഉറക്കാണ് കാരണം. ആ സമയത്ത് ദിക്ര ചൊല്ലിയാൽ ദിക്ര ചൊല്ലാനും ഖുർആൻ ഓതാനും ഒരുപാട് സമയം കിട്ടാറുണ്ട്. എത്ര വലിയ വെറുതാണെങ്കിലും ആ ഒരു സമയത്ത് ചൊല്ലിത്തീർക്കാൻ നമ്മൾക്ക് സാധിക്കാറുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു കാരണത്താൽ ആ സമയത്ത് നമ്മൾക്ക് ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മഗ്രിബ് വരെ ഓതാനോ അതിന് പകരം വെക്കാനോ സമയം കിട്ടാറില്ല. അത് സുബഹിക്ക് ശേഷമുള്ള സമയത്തിന്റെ ബർക്കത്താണെന്ന് ഓരോ ആളുകളും തിരിച്ചറിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെയോ പരിശുദ്ധമായ ദുഹാ നിസ്കാരത്തിന്റെ സമയമായി, സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാ നിസ്കാരത്തിന്റെ സമയമായി. 4 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം നമ്മൾക്ക്. സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, ജോലിക്ക് പോകുന്ന ചെറുപ്പക്കാർ, കൂലിപ്പണിയാവട്ടെ, ഷോപ്പിലേക്കാവട്ടെ, കച്ചവടത്തിനാവട്ടെ, അടുക്കളയിലേക്ക് പോകുന്ന സ്ത്രീകളാവട്ടെ, സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് ദുഹാ നിസ്കരിച്ച് സലാം വിട്ടാം. വീണ്ടും 2 റക്അത്ത് ദുഹാ നിസ്കരിച്ച് സലാം വിട്ടാം. അല്ലാഹുവിന്റെ ഹബീബ് ദുഹാ നിസ്കരിച്ചിരുന്നത് 4 റക്അത്ത് ആയിരുന്നു. 8 റക്അത്ത് വരെ നിസ്കരിക്കാമെങ്കിലും 4 റക്അത്ത് അല്ലാഹുവിന്റെ ഹബീബ് നിത്യമായി നിസ്കരിച്ചിരുന്നു എന്ന് മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ. നമ്മൾ വുളൂ ചെയ്ത് 4 റക്അത്ത് ദുഹാ നിസ്കരിച്ച് നമ്മൾക്ക് സ്കൂളിലേക്ക് പോവാം, ജോലിക്ക് പോവാം, നമ്മുടെ പാഠങ്ങളിലേക്ക് പോവാം, വയലുകളിലേക്ക് പോവാം. നമ്മൾ എവിടെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ 4 റക്അത്ത് ദുഹാ നിസ്കരിച്ചിട്ട് നമ്മൾക്ക് പോവാം. എന്നാൽ നമ്മുടെ ഓരോ സന്ധികൾക്ക് പകരം അല്ലാഹു നമ്മൾക്ക് നൽകിയ നിഅമത്തുകൾക്ക് പകരം സദഖ ചെയ്തതിന്റെ പ്രതിഫലമാണ് അല്ലാഹു നമ്മൾക്ക് നൽകുന്നത്. പിന്നെ ദുഹറിന്റെ സമയമായി. സമയമായാൽ ഉടനെ ദുഹറിന് മുമ്പ് 4, ദുഹറിന്റെ ശേഷം 4 ജമാഅത്തായി നിസ്കരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. പിന്നെ അസറായി, അസറിന്റെ മുമ്പ് 4 അസർ നിസ്കാരം ജമാഅത്തായി പങ്കെടുത്ത് വൈകുന്നേരങ്ങളിൽ കളിക്കേണ്ടവർക്ക് കളിക്കാമല്ലോ. ചെറുപ്പക്കാരാ, വൈകുന്നേരങ്ങളിൽ കളിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പാടങ്ങളിൽ പോയി പിക്കാക്സോ കൈകോട്ടോ പിടിക്കാത്ത ആളുകൾ, പാടങ്ങളിൽ പോയി ജോലി ചെയ്യാത്ത ആളുകൾ, വിയർപ്പ് ശരീരത്തിൽ നിന്ന് വിയർപ്പുലിക്കാത്ത ആളുകൾ, അവർക്കാണ് വൈകുന്നേരങ്ങളിൽ ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടി കളിക്കുന്നതിൽ പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും എതിർപ്പില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ളത് ബലഹീനനായ, ശക്തിയില്ലാത്ത, ആരോഗ്യമില്ലാത്ത സത്യവിശ്വാസിയേക്കാൾ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് നല്ല ആരോഗ്യമുള്ള, നല്ല ബോഡി ഫിറ്റ്നസ് ഉള്ള മുഅ്മിനെയാണ്. അവനാണ് ഖൈർ എന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്.
പരിശുദ്ധ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ശരീരം അനങ്ങാതെ ചിക്കനും മറ്റുള്ള വിഭവങ്ങളും കഴിച്ച് കഴിച്ച് ശരീരത്തിലേക്ക് കൊളസ്ട്രോൾ കയറി, ഫാറ്റ് കൂടി, ദുർമേധസ് കൂടി, ഷുഗർ കൂടി, പിന്നെ ഒരു 40 വയസ്സായാൽ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, മുട്ടമടക്കാൻ കഴിയുന്നില്ല, ഇരുന്നാൽ ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കുകയാണല്ലോ, നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കുകയാണ്. ചെറുപ്പത്തിൽ അധ്വാനിക്കാത്തത് നമ്മുടെ വാർദ്ധക്യത്തെ ബാധിക്കുകയും ആ സമയത്ത് കൈപാതെ തടുക്കാൻ നമ്മൾക്ക് സാധിക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വാർദ്ധക്യകാലത്ത് ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്യുന്നത് പരിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. ഒരു മഗ്രിബ് വരെ പക്ഷേ ഹാഫ് ട്രൗസർ ഇട്ടുകൊണ്ട് നമ്മുടെ ഔറത്ത് മറക്കാതെ ഒപ്പിന് മുകളിലുള്ള ട്രൗസർ ധരിച്ച് കളിക്കുന്നത് ഹറാമാണ്, ഔറത്ത് ഒഴിവാക്കരുത്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയേക്കാം, ചില ആളുകൾക്ക് ഇത് ധരിച്ചില്ല എന്ന് വരാ, എന്റെ ഒരു ട്രൗസർ ഇട്ട് കളിച്ചാൽ എന്ത് പ്രശ്നമെന്ന് ചോദിച്ചേക്കാം. പക്ഷേ ഇത് ദീനിന്റെ നിയമമാണ്, ഇത് ദീനിന്റെ നിയമമാണ്. തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം. ഹിജാബ് ആണെങ്കിലും വസ്ത്രമാണെങ്കിലും പർദ്ദയാണെങ്കിലും പൊതു റോഡുകളിലുള്ള നൃത്തങ്ങളാണെങ്കിലും ദീനിന്റെ നിയമമാണ് ഇവിടെ പറയുന്നത്. ഒരാൾക്കിത് അംഗീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർ അംഗീകരിക്കേണ്ടതില്ല. ഒരാളെയും നിർബന്ധിച്ച് പർദ്ദ ധരിക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല, ഒരാളും നിർബന്ധിച്ച് ഹിജാബ് ധരിക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇങ്ങനെയാണ്. ഒരു സമൂഹത്തിന് ജനങ്ങൾ ആലമീങ്ങൾ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, വേണമെങ്കിൽ ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ തള്ളിക്കളയാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമായി. ഇസ്ലാമിനെതിരെ കുതിര കയറാൻ വരണ്ട, ഇസ്ലാമിനെതിരെ തെറി പിടിക്കാൻ വരണ്ട. ഇസ്ലാമിന്റെ നിയമം ഇതാണ്. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാം ഒരാളെയും ബലാത്കാരമായി നിർബന്ധമായി നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് ഇസ്ലാം പറയുന്നില്ല. ഇസ്ലാമിന്റെ നിയമം ഇങ്ങനെയാണ്. നിങ്ങൾ ആഖിറത്തെ കുറിച്ച് ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ, നാളെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അൽ കൈസു ബുദ്ധിമാൻ എന്ന് പറയുന്നത്. ബുദ്ധിമാൻ എന്ന് പറയുന്നത് തന്റെ കുതന്ത്രങ്ങൾ കൊണ്ട് തന്റെ ബുദ്ധി വൈഭവം കൊണ്ട് ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തി വലിയ കോടീശ്വരനായി മാറിയവനല്ല ബുദ്ധിമാൻ. പ്ലസ് ടുവിനും SSLC ഡിഗ്രിക്കും PGക്കും ഒക്കെ ഉന്നതമായ മാർക്ക് വാങ്ങിച്ചവനല്ല ബുദ്ധിമാൻ. ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഈ ശരീരം മരിക്കാനുള്ള ശരീരമാണ്. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ എന്റെ ആരോഗ്യം രക്ഷിക്കാനുള്ളതാണ്. എങ്ങനെയാണോ എന്റെ ചെറുപ്പത്തിൽ ഞാൻ ജീവിച്ചത്, നടക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ, എന്റെ കാഷ്ഠം എന്റെ വിസർജ്യങ്ങളും ഉമ്മ എടുത്തതുപോലെ, ഞാൻ വയസ്സായാൽ എന്റെ വിസർജ്യങ്ങൾ എടുക്കുന്നത് എന്റെ മക്കളാണ്. എന്റെ മുഖം ചുളിയാൻ പോകുന്നുണ്ട്. എത്ര പൊതുനിരത്തിലിറങ്ങി പൊതു റോഡിലിറങ്ങി നൃത്തം വെച്ചാലും പൊന്നുമോളെ, ഒരു 2-3-4 വർഷം കഴിഞ്ഞാൽ നിന്റെ മുഖം ചുളിയാൻ പോവുകയാണ്. നിന്നെ കണ്ടാൽ ആളുകൾ മെയിൻ്റെ ചെയ്യാത്തൊരു കാലം നിനക്ക് വരാൻ പോകുന്നുണ്ട്. ആ സമയത്ത് വിരൽ പിടിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? പരസ്യമായി ദീനിനെ വെല്ലുവിളിച്ച്, പരസ്യമായി അള്ളാഹുവിനെ വെല്ലുവിളിച്ച് വളരെ ബോധപൂർവം തോന്നിവാസങ്ങൾ ചെയ്തിട്ട് നിനക്കൊരിക്കലും ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു കാലം, നിന്റെ കൂടെ ആളുകൾ നിനക്ക് വേണ്ടി സപ്പോർട്ട് ഒരു കാലം വന്നാൽ അപ്പോഴായിരിക്കും നീ ഖേദിക്കുന്നത്. ഏതായാലും ബുദ്ധിമാന്റെ ലക്ഷണം എന്ന് പറയുന്നത് അൽ കൈസു ബുദ്ധിമാൻ മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ച് എനിക്ക് ആഖിറത്തിലല്ലേ രക്ഷപ്പെടേണ്ടത്, ഇവിടെയല്ലോ, ഇവിടെ അല്പം ശരീരം മറച്ചു നടന്നാൽ എന്താ, ഇവിടെ കണ്ണ് നിയന്ത്രിച്ചാൽ എന്താ, ചെവി നിയന്ത്രിച്ചാൽ എന്താ, ഇവിടെ ഹറാം ചെയ്യാതെ ജീവിച്ചാൽ എന്താ, എനിക്ക് ആഖിറത്തിലല്ലേ രക്ഷപ്പെടേണ്ടത്, നാളെ ആഖിറത്തിൽ രക്ഷപ്പെടണമല്ലോ എന്ന ചിന്തയോടെ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാൻ. ബുദ്ധി എന്ന് പറയുന്നത് ഇവിടുത്തെ കാലലാഭം നോക്കുന്നവനാണ്. 4-5 ആളുകൾ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ചില തോന്നിവാസികളായ ചാനലിന്റെ ആളുകൾ, ചാനലിന്റെ അവതാരകർ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് പരസ്യമായി തോന്നിവാസങ്ങൾ വിളിച്ചു പറയുന്നത് ബുദ്ധിയല്ല, അത് വിഡ്ഢിത്തരത്തിന്റെ ലക്ഷണമാണെന്ന് തിരിച്ചറിയണേ. സ്വന്തം ശരീരത്തെ, സ്വന്തം ശരീരം എന്താണോ പറയുന്നത് അതേപോലെ ശരീരത്തെ ഇങ്ങനെ അഴിച്ചുവിടുന്നവർ, ശരീരം പറയുന്നത് കേൾക്കുക,
എന്നിട്ട് പറയാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഞാൻ എത്തുമെന്ന്. സാധുമാരുടെ പ്രഭാഷണങ്ങളിലെ സ്വർഗമാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളില്ലേ? ചുമ്മയാൽ പതിക്കുന്ന മൂക്കാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാം എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആളുകളില്ലേ? സ്വന്തം ശരീരം പറയുന്നത് പോലെ ജീവിച്ച് ഭൂനിവാസങ്ങൾ എല്ലാം ചെയ്തു കൂട്ടി നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നവർ ബുദ്ധികളുടെ രോഗത്താണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.